നമസ്കാരം എല്ലാവർക്കും. ഓഡിയോ പി എസ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പത്താം ക്ലാസ്സിലെ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സ്, ഓക്കെ, ആദ്യത്തെ ഋതുഭേദങ്ങളും സമയങ്ങളും എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ്, രണ്ടാമത്തെ ആയിട്ടുള്ള കാറ്റിൻ്റെ ഉറവിടം തേടി. അങ്ങനെ ഈ രണ്ട് പാഠഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ പിന്നാലെയുള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ നമ്മൾ അധികം സമയം കളയുന്നില്ല, ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണം എന്താണ്? ഭൂമിയുടെ പരിക്രമണമാണ് അല്ലേ, റെവല്യൂഷനാണ് ഋതുഭേദങ്ങൾക്ക് കാരണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയും കേട്ടിട്ടുണ്ടാവും, എന്താണ്, സൂര്യൻ്റെ അയനം എന്ന് കേട്ടാലും അത് ശരിയാണ്. എന്താണ്, ഭൂമിയുടെ പരിക്രമണം എന്ന് കേട്ടാലും എന്ത് തന്നെയാണ്, ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് ഇവ രണ്ടുമാണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കുക, രണ്ടിലേതെങ്കിലും ഒന്നായിട്ടുണ്ടാവും, ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഈ ഭൂമിയിൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഭൂമിയുടെ ഭ്രമണം മൂലമാണ് അല്ലേ, പരിക്രമണം മൂലമാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിലുള്ള ചരിവ് എത്രയാണ് 66.5 ഡിഗ്രിയാണ്. ക്ലിയർ? 66.5 ഡിഗ്രിയാണ് ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിലുള്ള ചരിവ് എന്ന് പറയുന്നത്, ഓക്കെ അല്ലേ. അടുത്തത്, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം എപ്പോഴാണ്? ജനുവരി 3-നാണ്. ഓക്കെ, ജനുവരി 3-നാണ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നത്. ക്ലിയർ അല്ലേ? അതിന് സൂര്യസമീപ ദിനം എന്നും കൂടി പറയുന്നുണ്ട്, സൂര്യസമീപദിനം. എന്നാൽ അകന്നു പോകുന്നത്, ഓക്കെ, അടുത്തു വരുന്നത് നമ്മൾ പഠിച്ചു ജനുവരി 3-നാണ്. എന്നാൽ ഭൂമി സൂര്യനിൽ നിന്നും അകന്നു പോകുന്ന ദിനം എപ്പോഴാണ്? ജൂലൈ 4-നാണ്. ഓക്കെ, അത് സൂര്യവിദൂര ദിനം എന്നാണ് പറയുക. ഓക്കെ, അപ്പം ഭൂമി സൂര്യനും അടുത്തു വരുന്നത് ജനുവരി 3-നും അകന്നു പോകുന്നത് ജൂലൈ 4-നുമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്താണ്, ഭൂമി സൂര്യനോട് അടുത്തു വരുന്നു, അപ്പോൾ ആദ്യത്തെ മാസം ഏതാണ്? ജനുവരിയാണ് അല്ലേ. ജനുവരി 3-ഉം ജൂലൈ 4-ഉം നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അത് നിങ്ങൾ ഏത് രീതിയിലാണ് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം, വന്നിട്ടുണ്ട്. അടുത്തത്, രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായ ദിനങ്ങൾ അറിയപ്പെടുന്ന പേര് എന്ത് പേരാണ് അറിയപ്പെടുന്നത്? എന്താണ്? സമരാത്ര ദിനങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്നും പറയും. സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ, ഓക്കെ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ. അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് മാർച്ച് 21, അതുപോലെ സെപ്റ്റംബർ 23. ഈ രണ്ട് ദിവസങ്ങളുടെ പ്രധാനപ്പെട്ടതാണ്. മാർച്ച് 21 സെപ്റ്റംബർ 23, ഈ രണ്ട് ദിവസങ്ങളാണ് പ്രധാനമായിട്ട് എന്താണ് രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിട്ട് വരുന്നത്. ഓക്കെ, സമരാത്ര ദിനങ്ങൾ എന്ന് പറയാം. അടുത്ത ചോദ്യം, ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഏത് ദിവസമാണ്? വീണ്ടും അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ പോവാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ജൂൺ 21-നാണ്. ഓക്കെ, ജൂൺ 21-നാണ്. എന്നാൽ നേരെ തിരിച്ചിട്ട്, ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകൽ കുറവായിരിക്കും, എന്നാൽ ദൈർഘ്യമുള്ള രാത്രിയായിരിക്കും. അങ്ങനെ അനുഭവപ്പെടുന്ന ദിവസം എപ്പോഴാണ്? ഡിസംബർ 22-നാണ്. ക്ലിയർ? അത് നമ്മൾ ആ ഒരു കാലാവസ്ഥയൊക്കെ ആയിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. തണുപ്പുള്ള കാലമാണ്, അപ്പോൾ രാത്രി കൂടുതലായിരിക്കും. ഓക്കെ, പകൽ കുറവാണ്, അപ്പോൾ ഡിസംബർ 22-ആണ് ദിവസം എന്നുള്ളത് മനസ്സിലുണ്ടാവണം. എന്നാൽ മഴക്കാലമാണ്, രാത്രി കുറവും പകൽ കൂടുതലായിരിക്കും. ക്ലിയർ? അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുക ജൂൺ 21. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ നോക്കുക. ജൂലൈ 4 എന്താണെന്ന് മനസ്സിലായി, ജനുവരി 3 മനസ്സിലായി. ഓക്കെ, മാർച്ച് 21 സെപ്റ്റംബർ 23 കിട്ടി. ഇപ്പോൾ പറഞ്ഞതാണ് ജൂൺ 21 ഡിസംബർ 22. ഓക്കെ, അങ്ങനെ ഇത്രയും ദിവസങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. അടുത്തത്, ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനം അറിയപ്പെടുന്നത് എന്താണ്? ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉത്തരായനം എന്ന് പറയുന്നത്. ക്ലിയർ? ഉത്തരായനം എങ്ങോട്ടാണ്? ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായന രേഖയിലേക്കാണ് പോകുന്നത്, അതിനാണ് ഉത്തരായനം എന്ന് പറയുന്നത്. ആ പേര് മനസ്സിലാക്കണം. ഓക്കെ, ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിലെ പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും. ഓക്കെ, ആ ഒരു സമയത്ത് ഉത്തരാർദ്ധഗോളത്തിലെ പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും. ഇനി ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഉത്തരായനത്തിൽ നിന്നാണ് വരുന്നത് ദക്ഷിണായനത്തിലേക്ക് പോകുന്നു, അതായത് ദക്ഷിണായനം എന്ന് പറയും. ഓക്കെ, എവിടെ കാണോ അതാണ് പേര്, ദക്ഷിണായനം. ക്ലിയർ അല്ലേ പറഞ്ഞത്? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, 5-ാം ക്ലാസ്സിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താ ചോദ്യം? പാതിര സൂര്യൻ്റെ നാട്ടിൽ എന്ന കൃതി രചിച്ചത് ആര്? പാതിര സൂര്യൻ്റെ നാട്ടിൽ എന്ന കൃതി രചിച്ചത് ആര്? ആരാണ്?
നമ്മൾ പഠിച്ച എന്താണ് എസ് കെ ആണല്ലേ, എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതിയാണ് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ. എന്നാൽ പാതിരാ സൂര്യൻ്റെ നാട് ഏതാണ്, ഏതായിരുന്നു, ഏതാണ്, നോർവേ ആണല്ലേ. അതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ, നോർവേയാണ് പാതിരാ സൂര്യൻ്റെ നാട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഓരോ സ്ഥലത്തും സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയത്തെ അറിയപ്പെടുന്നത്. ഓരോ സ്ഥലത്തും സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി അറിയപ്പെടുന്ന സമയത്തെയാണ് നമ്മൾ എന്തു പറയുന്നത് പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. ഓരോ സ്ഥലത്തും സൂര്യൻ്റെ സ്ഥാനത്തിന് ആധാരമാക്കിക്കൊണ്ട് നിർണ്ണയിക്കുന്ന സമയം, അതെന്താണ്, പ്രാദേശിക സമയമായിരിക്കും ലോക്കൽ ടൈം എന്ന് പറയും. ക്ലിയർ? എന്നാൽ അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട 0° രേഖാംശ രേഖ അറിയപ്പെടുന്നത്. 0° രേഖാംശ രേഖ എന്താണ്, ഗ്രീൻ വിച്ച് രേഖ എന്നാണ് പറയുക. ഓക്കെ, ഗ്രീൻ വിച്ച് രേഖയാണ് 0° രേഖാംശ രേഖ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 0° അക്ഷാംശ രേഖ എന്താണ്, അതിന് നമ്മൾ ഭൂമധ്യ രേഖ എന്ന് പറയും അല്ലേ. അവിടെ അതിൻ്റെ കൂടെ മനസ്സിലാക്കി നോക്കും. അപ്പോൾ പ്രാദേശിക സമയം എന്താണ് എന്നുള്ളത് മനസ്സിലായി. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോകത്ത് എവിടെയുമുള്ള സമയങ്ങൾ നിർണ്ണയിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ രേഖ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതെന്ത് പേരാണ്, പ്രൈം മെറീഡിയൻ ആണ്. ഓക്കെ, ഗ്രീൻവിച്ച് രേഖ എന്താണെന്നുള്ള മനസ്സിലാക്കി. 0° എന്ത് രേഖയാണ്, എന്താണ്, എന്താണ് രേഖാംശ രേഖ അല്ലേ. 0° രേഖാംശ രേഖയാണ് എന്താണ് ഗ്രീൻവിച്ച് രേഖ. അതിൽ തന്നെ ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോകത്ത് എവിടെയുമുള്ള സമയങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഈ ഗ്രീൻവിച്ച് രേഖയെ പ്രൈം മെറീഡിയൻ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. ഓക്കെ, ഇനി ലോകത്ത് നിലവിൽപ്പാകെ 24 സമയമേഖലകളാണ് ഉള്ളത്. ഓക്കെ, ലോകത്ത് ആകെയുള്ളത് 24 സമയമേഖലകളാണ്. എന്താണ് സമയമേഖല? ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയിട്ട് ലോകത്ത് ഓരോ മണിക്കൂർ സമയവ്യത്യാസമുള്ള 24 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്, ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയിട്ട് ലോകത്തിൽ ഒരു മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ സമയമേഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണം 24. അപ്പോൾ ക്വസ്റ്റ്യൻ വരും, ഏറ്റവും കൂടുതൽ സമയമേഖലകൾ ഉള്ളത് എവിടെയാണ്? എവിടെയാണ്, ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ 12 സമയമേഖലകളാണ് ഉള്ളത്. ഓക്കെ, അതൊന്ന് ഇതിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ ഒന്ന് മനസ്സിലാക്കി നോക്കുക. അടുത്തത്, ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82.5° ഈസ്റ്റാണ്. ഓക്കെ, കിഴക്കാണ് എന്നുള്ളത് ഓർക്കണം. അതിൽ നമ്മൾ ഈ ഒരു ദിക്കിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. 82.5° ഈസ്റ്റാണ്. ഓക്കെ, ഈസ്റ്റിനാണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ, ഇത്രയേ ഉള്ളൂ. ഉയരം കൂടുന്നതിന് അനുസരിച്ച് അന്തരീക്ഷ മർദ്ദം, അതിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഓക്കെ, കുറയുകയാണ് ചെയ്യൽ. എങ്ങനെയാണ് അതിൻ്റെ ഒരു തോത് എന്ന് പറയുന്നത്? 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ എന്ന തോതിലാണ് കുറയൽ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ എന്ന തോതിലാണ് ഈ അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക, ശരാശരി അന്തരീക്ഷ മർദ്ദം, നമ്മൾ നോർമലി ഇപ്പോൾ നിലവിലുള്ള ശരാശരി അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് എത്രയാണ്? 1013.2 മില്ലിബാറാണ്. ഓക്കെ, 1013.2 മില്ലിബാറാണ്. അല്ലെങ്കിൽ എന്ത് പറയാം, 1013.2 ഹെക്ടോപാസ്കൽ എന്നും യൂണിറ്റ് പറയാറുണ്ട്. മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോപാസ്കൽ. ഓക്കെ, 1013.2 ആണ് എന്നുള്ളതൊന്ന് ഓർത്ത് നോക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഓരോ 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ വെച്ചിട്ട് കുറയും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചു. സംശയമില്ലല്ലോ. ഇനി നമ്മൾ പഠിച്ച ഉയരത്തിൻ്റെ അനുസരിച്ച് മർദ്ദത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. എന്നാൽ താപനില കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുക? താപനില കൂടിയാലും അന്തരീക്ഷ മർദ്ദം കുറയുക തന്നെയാണ് ചെയ്യുക. ഓക്കെ, താപനില കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് താപനില കൂടുമ്പോൾ എന്താണ് കുറയുന്ന സമയത്ത് എന്തായിരിക്കും? അന്തരീക്ഷ മർദ്ദം കൂടും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വൈസ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്നത് എന്താണ്? ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമമർദ്ദ രേഖകൾ. ഓക്കെ, എന്താണ് സമമർദ്ദ മേഖല രേഖകൾ? ഓക്കെ, സമമർദ്ദ രേഖകൾ. ക്ലിയർ അല്ലേ? ഐസോബാർ എന്ന് പറയും. ഓക്കെ, ഐസോബാർ, നമ്മൾ ഐസോ തേമൊക്കെ എന്താണെന്നുള്ളത് ചെറിയ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ഇത് ഐസോബാറാണ്. ഓക്കെ, ഒരേപോലെ മർദ്ദം ഉള്ളതിന് നമ്മൾ ഐസോബാർ എന്ന് പറയും. അടുത്തത്, ഈ ഭൗമോപരിതലത്തെ പ്രധാനമായും നമ്മൾ 4 മർദ്ദമേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ആഗോള മർദ്ദമേഖലകൾ എന്ന് പറയും. അത് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 4 എണ്ണമാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ആദ്യം മനസ്സിലാക്കി വെക്കണം, എന്നാലും നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. എന്തൊക്കെയാണ്? 1, മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് 1. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, അത് ഏകദേശം നമ്മളെ ഭൂമധ്യരേഖയിൽ നിന്ന് ഒരു 5° ഒക്കെ വടക്കോട്ടും തെക്കിലും വടക്കിലുമായിട്ട് മാറിയിരിക്കുന്നതാണ് 5°. ഓക്കെ, 5°ആണ് അതിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയും. കൂടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുണ്ട്, പിന്നെയോ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയുണ്ട്, ഏറ്റവും അറ്റത്ത് അപ്പുറപ്പുറം ധ്രുവങ്ങളായിട്ട് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയുണ്ട്. അങ്ങനെ 4 പ്രധാനപ്പെട്ട ആഗോള മർദ്ദ മേഖലകളാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഇനി അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1 ചോദ്യം ഇത്രയേ ഉള്ളൂ,
മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലുള്ള മേഖലയാണ് ഏത്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ക്ലിയർ അല്ലേ? ഈ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാറ്റുകളില്ലാത്ത മേഖലയാണ് ഈ പറഞ്ഞ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതുകൊണ്ട് തന്നെ ഇതിനെ ഇതിനെന്ത് വിളിക്കും? നിർവാത മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാറ്റുകളില്ലാത്ത ഒരു മേഖലയാണ് ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ന്യൂനമർദ്ദം നമുക്ക് പേര് തന്നെ ഉണ്ട്, ന്യൂനമർദ്ദം. ഓക്കെ, എന്താണ്, കാറ്റുകളില്ലാത്ത ഒരു മേഖലയാണ്, അതുകൊണ്ട് ഇതിനെ നിർവാത മേഖല എന്ന് പറയും, അല്ലെങ്കിൽ ഡോൾഡ്രം എന്ന് പറയും. ഓക്കെ, എന്നറിയപ്പെടും. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് കേട്ടോ. കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. അപ്പോൾ എന്താണ് ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖല എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ട് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ നമ്മളതിനെന്ത് പറയും? ഉച്ചമർദ്ദ മേഖല എന്ന് പറയും. അതായത് ചുറ്റുപാടിനെ അപേക്ഷിച്ചിട്ട് ഒരു നിശ്ചിത പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ എന്ത് പറയും? ഉച്ചമർദ്ദ മേഖല എന്ന് പറയും ആ ഒരു പ്രദേശത്ത്. ഓക്കെ, എന്നാലും ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കുറവാണെങ്കിലോ നമ്മളതിനെന്ത് പറയും? ന്യൂനമർദ്ദ മേഖല. ന്യൂനമാണ്, കുറവാണ്, ന്യൂനമർദ്ദ മേഖല എന്ന് പറയും. അത്രയുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്താണ് ഉച്ചമർദ്ദ മേഖലയും ന്യൂനമർദ്ദ മേഖലയും നമുക്ക് മനസ്സിലായി. അപ്പോൾ ന്യൂനമർദ്ദ മേഖല വെച്ചാൽ മർദ്ദം കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും ഈ ഉച്ചമർദ്ദ മേഖല? അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാറ്റുകൾ വരും അല്ലേ? നമുക്ക് പറയാം അടുത്ത ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ മനസ്സിലാക്കും. ഇത്രയേ ഉള്ളൂ. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഉച്ചമർദ്ദ മേഖല എന്ന് വെച്ചാൽ എന്താണ്? ചുറ്റുപാടിനെ അപേക്ഷിച്ച് അവിടെ മർദ്ദം കൂടുതലാണ്. ന്യൂനമർദ്ദം എന്ന് വെച്ചാൽ കുറവാണ്. അപ്പോൾ ഈ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞടുത്തേക്ക് വരുന്ന വായുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി തിരശ്ചീന ജലത്തിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദ വ്യതിയാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മർദ്ദ ചരിവ് എന്ന് പറയുന്നത്. എന്താണ്? തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദ വ്യതിയാനത്തെയാണ് നമ്മൾ മർദ്ദ ചരിവ് എന്ന് പറയുന്നത്. മർദ്ദ ചരിവ്. ക്ലിയർ അല്ലേ? ഒക്കെ ടേംസ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അടുത്തത്, ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധ ഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു. ഇതിന് കാരണമാകുന്ന ബലം അറിയപ്പെടുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന എല്ലാ വസ്തുക്കളും, ഏത് വസ്തുവായിക്കോട്ടെ, സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഈ ഭൂമിയുടെ ഭ്രമണം മൂലം ഉത്തരാർദ്ധ ഗോളത്തിലെ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിലെ അവയുടെ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകും. ഓക്കെ, ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. എന്താണ് കോറിയോലിസ് ബലം? കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോളിസ് ബലം വർദ്ധിച്ചു വരുമായിരിക്കും. അതായത് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. എന്താണ് കോറിയോളിസ് ബലം എന്ന് മനസ്സിലായില്ലോ. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന എല്ലാ വസ്തുക്കളും, ഇന്ന വസ്തു എന്നില്ല, ഉപരിതലത്തിൽ, ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഈ ഭ്രമണം മൂലം, ഭൂമിയുടെ ഭ്രമണം കാരണം ഉത്തരാർദ്ധ ഗോളത്തിൻ്റെ കേസിൽ എന്താണ്, അവയുടെ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിലോ അവയുടെ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടേ ഒരു വ്യതിചലനം ഉണ്ടാവും. ഓക്കെ, ഒരു ചലനം ഉണ്ടാവും. അതിനാണ് എന്ത് പറയുന്നത്? കോറിയോളിസ് ബലം. ക്ലിയർ അല്ലേ? ഇനി കോറിയോളിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ കാറ്റുകളെ ഉത്തരാർദ്ധ ഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലനം ഉണ്ടാകും, അല്ലെങ്കിൽ വ്യതിചലിക്കുമെന്ന് കണ്ടെത്തിയത് ആരാണ്? അഡ്മിറൽ ഫെറലാണ്. ക്ലിയർ. ഇവിടെ പറഞ്ഞെന്താണ്? കോറിയോളിസ് ബലം എന്താണെന്ന് മനസ്സിലായി. അതിൽ വസ്തുക്കൾക്ക് പകരം ചലിക്കുന്ന എല്ലാ വസ്തുക്കളുടെ കേസിലാണ് കോറിയോളിസ് ബലം പറഞ്ഞതെങ്കിൽ, ഇവിടെ പറയുന്നത് എന്താണ്? വസ്തുക്കൾക്ക് പകരം കാറ്റിൻ്റെ കേസിൽ മാത്രമാണ് കോറിയോളിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ, അതിൻ്റെ പ്രഭാവത്താൽ കാറ്റുകൾ ഉത്തരാർദ്ധ ഗോളത്തിൽ അവയുടെ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇടത്തോട്ടും ഉണ്ടാകുന്ന വ്യതിചലനം. ക്ലിയർ. അങ്ങനെ ഉണ്ടാകുമെന്ന് കണ്ടെത്തിയത് അഡ്മിറൽ ഫെറലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയുന്നുണ്ട്? ഫെറൽ നിയമം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഫെറൽ നിയമം എന്ന് പറഞ്ഞാൽ കോറിയോളിസ് ബലം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞെന്താണ്? കാറ്റുകളെക്കുറിച്ചാണ്. ഓക്കെ, ഫെറൽ നിയമത്തിൽ കാറ്റുകളെയാണ് പരാമർശിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അടുത്തത്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാണിജ്യവാദങ്ങൾ. എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകൾ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? വാണിജ്യവാദങ്ങൾ. വാണിജ്യവാദങ്ങൾ. ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഉത്തരാർദ്ധ ഗോളത്തിൽ വടക്ക് കിഴക്ക് നിന്ന് വീശുന്നതിനെ നമ്മൾ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് പറയും. ഇവ ഉത്തരാർദ്ധ ഗോളത്തിൽ വടക്ക് കിഴക്ക് നിന്നാണ് വീശാറ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ വടക്ക് കിഴക്കൻ വാണിജ്യവാദം എന്നുകൂടി പറയാറുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പശ്ചിമവാദങ്ങൾ. അപ്പോൾ വാണിജ്യവാദങ്ങൾ എന്താണ്, പശ്ചിമവാദങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലായി. അതിനു മുന്നേ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം അറ്റൻഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം ഉണ്ടായിരുന്നല്ലോ,
ആ ഒരു പരീക്ഷയിൽ എനിക്ക് തോന്നുന്നത് ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഇത് മനസ്സിലാക്കണം. ജോഗ്രഫി എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ അതിൽ പശ്ചിമവാദങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശുന്നതിനാണ് നമ്മൾ പശ്ചിമവാദങ്ങൾ എന്ന് പറയുക. പശ്ചിമവാദത്തിൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട മൂന്ന് തരത്തിലാണ്. ഓക്കെ, ത്രീ ടൈപ്സാണ്, മൂന്ന് ടൈപ്പിലാണ് അതുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, റോറിംഗ് ഫോർട്ടീസ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. റോറിംഗ് ഫോർട്ടീസ് ഉണ്ട്, ഫ്യൂരിയസ് ഫിഫ്റ്റീസ് ഉണ്ട്, അതുപോലെ ഷ്രീക്കിംഗ് സിക്സ്റ്റീസ് ഉണ്ട്. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഈ പശ്ചിമവാദങ്ങളുള്ളത്. റോറിംഗ് ഫോർട്ടീസ് എന്ന് വെച്ചാൽ 40 ഡിഗ്രി തെക്ക് അക്ഷാംശത്തിലാണ് ഉള്ളത്. ഓക്കെ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഫ്യൂരിയസ് 50 ഡിഗ്രിയാണ്. പിന്നെയോ ഷ്രീക്കിംഗ് സിക്സ്റ്റീസ്, അത് 60 ഡിഗ്രി 60 ഡിഗ്രി. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്, പശ്ചിമവാദങ്ങളാണ് മൂന്ന് തരത്തിലാണുള്ളത്. ആ പേര് നമ്മൾ മനസ്സിലാക്കി അല്ലേ? റോറിംഗ് ഫോർട്ടീസ് ഉണ്ട്, ഫ്യൂരിയസ് ഫിഫ്റ്റീസ് ഉണ്ട്, ഷ്രീക്കിംഗ് സിക്സ്റ്റീസ് ഉണ്ട്. അത് പശ്ചിമവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപോഷ്ണ മേഖലകളിലെ മേഖലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വീശുന്ന കാറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ധ്രുവീയ പൂർവവാദങ്ങൾ. ഓക്കെ, എന്താണ്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപോഷ്ണ മേഖലകളെ ലക്ഷ്യമാക്കി വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ധ്രുവീയ പൂർവവാദങ്ങൾ. ഓക്കെ, ധ്രുവീയ പൂർവവാദങ്ങൾ എന്നാണ് പറയുക. കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. അടുത്തത് നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ച്, ഓക്കെ, ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാലികവാദങ്ങൾ. എന്താണ്? നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാലികവാദങ്ങൾ. കാലികവാദങ്ങൾ ക്ലിയർ ആണല്ലോ. എന്നാൽ മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ആര്? മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റത്തെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ആരാണ്? ഹിപ്പാലസ് ആണ്. ഓക്കെ, ഈ ഒരു പേര് മറക്കാൻ പാടില്ല, ഹിപ്പാലസ് ആണ്. മൺസൂണുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ ഹിപ്പാലസ് ആണ് പേര്. ക്ലിയർ. ഈ മൺസൂൺ എന്ന് പറയുന്നത് അറബി വാക്കാണ്, അറബിയിൽ നിന്നും ഉരുത്തിരിഞ്ഞെടുത്ത വാക്കാണ് മൺസൂൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മൺസൂൺ കാറ്റുകളുടെ ഈ ഒരു ഗതിമാറ്റം, അതിന് ആ കാറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കിയത് ആരാണ്? ഹിപ്പാലസ് ആണ്. ഇനി പകൽ സമയത്ത് പർവ്വത മുകളിലെ വായു ചൂടി പിടിച്ച് ഉയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് വീശുന്ന കാറ്റുകൾ അറിയപ്പെടുന്ന പേര്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പകൽ സമയങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, പർവ്വതങ്ങളും താഴ്വരയും നമുക്കറിയാലോ അല്ലേ? പർവ്വതങ്ങളിലാണ് ഏറ്റവും പെട്ടെന്ന് ഭൂമി അവിടുത്തെ പ്രതലം ചൂട് പിടിക്കും അല്ലേ? ആ ചൂട് പിടിച്ച സമയത്ത് അവിടുത്തെ വായു എന്തായി? ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്ന സമയത്ത് താരതമ്യം ആ ഒരു സമയത്ത് താഴ്വരകളിൽ എന്താ ചൂട് കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നിന്നുള്ള താഴ്വരയിൽ നിന്നുള്ള ഈ ഒരു വാദങ്ങൾ കാറ്റുകൾ മുകളിലേക്ക് പോകും, പർവ്വതങ്ങളിലേക്ക് പോകും. അങ്ങനെയുള്ളതിന് അറിയപ്പെടുന്ന പേരാണ് എന്ത്? അങ്ങനെ വീശുന്ന കാറ്റുകളാണ് താഴ്വരക്കാറ്റ്. ഒന്നുമില്ല, താഴ്വരയിൽ നിന്ന് പർവ്വതങ്ങളിലേക്ക് മുകളിലേക്ക് പോകുന്നതിന് താഴ്വരക്കാറ്റ് എന്ന് പറയും. എന്നാൽ താരതമ്യേന രാത്രിയിലോ? രാത്രികളിൽ പർവ്വതങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും? തണുക്കും. പക്ഷെ താഴ്വരയിൽ ആ സമയത്ത് താരതമ്യ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു പർവ്വതങ്ങളിൽ നിന്ന് കാറ്റ് താഴ്വരയിലേക്ക് വീശും, അതിന് നമ്മൾ താഴ്വരക്കാറ്റ് എന്ന് പറയും. നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിൽ കൺഫ്യൂഷൻ വേണ്ട, നമ്മൾ കടൽക്കാറ്റും കരക്കാറ്റും അറിയാലോ എന്ന പ്രത്യേകത. പകൽ സമയങ്ങളിൽ നമുക്കറിയാം കര പെട്ടെന്ന് ചൂടാകും അല്ലേ? കര പെട്ടെന്ന് ചൂടാകും, കടൽ താരതമ്യേന പതുക്കെ ആയിരിക്കും ചൂട് പിടിക്കുക, സംശയമില്ലല്ലോ. അപ്പോൾ കടൽ ഭാഗത്ത് അവിടെ ചൂട് കുറവായിരിക്കും, കരയിൽ ചൂട് കൂടുതലാണ്. അപ്പോൾ ചൂട് കൂടി അവിടുത്തെ വായു എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് കടലിൽ നിന്നും എന്ത് ചെയ്യും? കാറ്റുകൾ കരയിലേക്ക് വീശും, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, രാത്രി സമയങ്ങളിലോ നമ്മുടെ കര പെട്ടെന്ന് തണുത്തുപോകും അല്ലേ? പെട്ടെന്ന് തണുത്തുപോകും. പക്ഷേ ആ ഒരു സമയത്ത് കടൽ എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കും. കുഴപ്പമില്ലല്ലോ, ചൂട് കൂടുതലാണ്. അപ്പോൾ രാത്രി സമയങ്ങളിൽ കരയിൽ തണുപ്പ് ഉണ്ടാകും. തണുപ്പ് എന്ന് വെച്ചാൽ താരതമ്യേന തണുപ്പ് ചൂട് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ള കാറ്റ് കടലിലേക്ക് വീശും, അതിനാണ് എന്ത് പറയുന്നത്? കരക്കാറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ കടൽക്കാറ്റും കരക്കാറ്റും പോലെ തന്നെയാണ് ഈ താഴ്വരക്കാറ്റും പർവ്വതക്കാറ്റും എന്ന് പറയുന്നത്. കൺസെപ്റ്റ് മനസ്സിലാക്കും, അപ്പോൾ നമുക്ക് തെറ്റൂല, സംശയമില്ലല്ലോ. ക്ലിയർ അല്ലേ പറഞ്ഞത്? അടുത്ത ചോദ്യം ഇത്രയേ ഉള്ളൂ. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകൾ അറിയപ്പെടുന്ന പേര്. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായിട്ട് വീശുന്ന കാറ്റുകൾ അറിയപ്പെടുന്ന പേര് എന്താണ്? പ്രാദേശികവാദങ്ങളാണ്. അതായത് ഒരു നിശ്ചിത പ്രദേശങ്ങളിൽ മാത്രമായിട്ട് അത് വീശും, അതാണ് പ്രാദേശികവാദങ്ങൾ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പ്രാദേശികവാദങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം നോക്കാം ഓരോന്നായിട്ട്. ഇത്രയേ ഉള്ളൂ. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്, അതാണ് ഏത്? ചിനൂക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരകളിലെ, ഓക്കെ, നിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചിനൂക്ക്. അപ്പോൾ എന്താണ് ചിനൂക്ക് പറഞ്ഞാൽ ഉഷ്ണക്കാറ്റാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അത് ഏതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുമായിട്ട് റിലേറ്റ് ചെയ്യുക, അത്രമാത്രം മതി. അത് കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അതിൻ്റെ ഈ ചെരുവിലൂടെയാണ് വീശുന്നതെന്ന് അങ്ങനെയൊന്നും ചോദ്യം വരില്ല. അപ്പോൾ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയാണ്
ചിനൂക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ എന്താണ്, ഈ നിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. അതിന് മഞ്ഞു തീനി എന്നുള്ള ഒരു അർത്ഥം കൂടി ഉണ്ട് ആ ഒരു പേരിന്. ഓക്കെ, മഞ്ഞു തിന്നുന്നവൻ എന്ന് ചോദിക്കാറുണ്ട്. മഞ്ഞു തീനി എന്ന പേരിന് അർത്ഥമുള്ള കാറ്റാണ് ചിനൂക്ക്, ഉഷ്ണക്കാറ്റാണ്. ക്ലിയർ അല്ലേ? ഇനി ശൈത്യത്തിൻ്റെ കാറ്റിനെ കുറക്കുന്നതിനാൽ ഈ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ അല്ലെ പ്രയോജനമായ കാറ്റും കൂടിയാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ശൈത്യത്തിൻ്റെ കാറ്റിനെ കുറക്കും? ഇത് ഉഷ്ണക്കാറ്റാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അടുത്തത്, ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫേൺ എന്ന് പറയുന്നത്. എന്താണ് ഫേൺ? എന്താ ക്വസ്റ്റ്യൻ? ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫേൺ. ക്ലിയർ അല്ലേ? അപ്പോൾ ചിനൂക്ക് മനസ്സിലായി, ഫേൺ മനസ്സിലായി. അടുത്ത ശ്രദ്ധിച്ചോ, ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റാണ് ഹെർമാറ്റൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ഹെർമാറ്റൺ? എന്താ ഹെർമാറ്റൺ? ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ ഹെർമാറ്റൺ എന്ന് പറയുക. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡോക്ടർ എന്ന് അറിയപ്പെടുന്ന കാറ്റ് ഏതാണെന്നുള്ളത്. ഏതാണ്? ഹെർമാറ്റണാണ്. എന്തുകൊണ്ടാണ് ഈ താരതമ്യേനെ നമ്മൾ പഠിച്ചത് പടിഞ്ഞാറ് ആഫ്രിക്കയിലെ വീശുന്ന കാറ്റാണെന്ന് പഠിച്ചു. അവർ അവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് കൂടുതലും ഈ നീരാവി ജലാംശം അടങ്ങിയ അന്തരീക്ഷമാണ്. അപ്പോൾ അവർക്ക് കൂടുതലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ ഈ ഒരു ഹെർമാറ്റൺ എന്ന് പറയുന്ന കാറ്റ് ഞാൻ പറഞ്ഞു എന്താണ് താരതമ്യം, നമ്മളിത് ഉഷ്ണക്കാറ്റാണ്, ഇത് പോകുന്ന സമയത്ത് എന്തായി ആ ജലാംശം കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ആയിട്ട് അവരുടെ ആ അവരുടെ ആ ഒരു കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഒരു പങ്ക് വഹിക്കുന്നത് ഈ ഒരു ഹെർമാറ്റണാണ്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ ഡോക്ടർ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ ഹെർമാറ്റൺ എന്താണെന്നെല്ലാം കൂടെ മനസ്സിലാക്കി. ഇനി നമുക്കറിയുന്ന ഒരു പേരും കൂടെ, ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നും ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ. ഓക്കെ, ലൂ ആണ്. ലൂ. ക്ലിയർ അല്ലേ? ഏ, നമുക്ക് എക്സ്ട്രാ നമ്മൾ ഒരു ചോദ്യം കൂടെ എന്താണ് നിങ്ങൾ അറിയുന്നത് തന്നെയാണ്, ഇത്രയേ ഉള്ളൂ. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദമാണ് മാംഗോ ഷവർ എന്നറിയപ്പെടുന്നത്. എന്താണ് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദത്തെയാണ് മാംഗോ ഷവർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ആദ്യത്തെ രണ്ട് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയത്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കുക തന്നെ വേണം. ഓക്കെ, അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തേക്ക് ഒരു ചോദ്യം നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഉത്തരാർദ്ധ ഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അനുഭവപ്പെടുന്നത് ഏത് ദിവസമാണ്? ഉത്തരാർദ്ധ ഗോളത്തിലെ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അനുഭവപ്പെടുന്നത് ഏത് ദിവസമാണ്? അതിനനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അടുത്ത വീഡിയോ ഉടനെ വരും. അതിൽ നമ്മൾ അടുത്ത മൂന്ന് ചാപ്റ്റേഴ്സ്, ഓക്കെ, അതായത് ഇപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞ് ഇനി മൂന്നും നാലും അഞ്ചും, അഞ്ച് ചാപ്റ്റേഴ്സ്, ആ മൂന്നെണ്ണം കൂടി നമ്മൾ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വായിച്ച് പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ആ ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും വായിക്കണം. അതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതിൽ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ അമർത്തണം. കൂടാതെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റ് ഞാൻ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട് എന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടൊന്ന് അറിയിക്കുക. ഓക്കെ, ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരോടും കൂടിയിട്ട് തന്നെ എപ്പോഴും പറയുന്നതാണ്, ഫ്രണ്ട്സും കാര്യങ്ങൾ ആൾക്കാരൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്തിട്ടും കൂടെ കൊടുക്കണമെന്ന്, നമ്മുടെ ചാനലിന് ഒന്ന് അവർക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നും കൂടിയാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കൂടുതൽ